നമസ്കാരം, ഞാൻ വിഷ്ണു പ്രകാശ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പം ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസറിലാണ് നിൽക്കുന്നത്. അവിടെ സെർച്ച് ഓപ്ഷനിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഗൂഗിൾ ഫോംസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഗൂഗിൾ ഫോംസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ഗൂഗിൾ ഫോം ഫ്രീ ഓൺലൈൻ സർവേ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതിനകത്ത് തന്നെ കിടപ്പുണ്ട് ഗൂഗിൾ ഫോം ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഗൂഗിൾ ഫോം ക്രിയേറ്റ് അപ്പം വന്നിരിക്കുന്ന പേജാണിപ്പോൾ നമ്മൾ കാണുന്നത്. അതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഗോ ടു ഗൂഗിൾ ഫോം, നേരിട്ട് ഗൂഗിൾ ഫോമിലോട്ട് പോകാം, അല്ല അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് ലേൺ മോർ എന്ന് പറയുന്ന ഓപ്ഷൻസ് എടുക്കാം. ഞാൻ നേരിട്ട് ഗൂഗിൾ ഫോമിലോട്ട് പോവുകയാണ്. ഗോ ടു ഗൂഗിൾ ഫോം. ഗൂഗിൾ ഫോം ലോഡായിക്കൊണ്ടിരിക്കുന്നു. ലോഡായി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹോം പേജാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, കുറേ ടെംപ്ലേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള പുതിയ ടെംപ്ലേറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. പേജ് ലോഡായി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പേജാണ്. ഇതാണ് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഗൂഗിൾ ഫോം നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വിവരശേഖരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും, ഒരു മത്സര പരീക്ഷ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഫോമിന് ടൈറ്റിൽ കൊടുക്കാനും ഡിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കാനും അതിനകത്ത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനും ഒക്കെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു മത്സര പരീക്ഷ എന്ന രീതിയിലാണ് ഞാനിവിടെ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലാദ്യം നമുക്ക് വേണ്ടത് അൺടൈറ്റിൽ ഫോമാണ്. ഏത് ഫോമിന് ഒരു ടൈറ്റിൽ വേണം, കാണുമ്പോൾ ഇത് എന്തിനു വേണ്ടി ഉള്ളതാണ് എന്നറിയാനായിട്ട് ഒരു ടൈറ്റിൽ വേണം. ഞാനിവിടെ ഏറ്റവും ടോപ്പിലെ അൺടൈറ്റിൽ ഫോമിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. പൊതുവിജ്ഞാന ക്വിസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തു. ഇനി അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പം എന്താണോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടത്. അത് ഓരോരുത്തർക്കും കസ്റ്റമൈസ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ ഒരു കൊടുക്കാൻ പോകുന്നത് മത്സര പരീക്ഷാ പരിശീലനം. ഇപ്പം മത്സര പരീക്ഷ പരിശീലനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരാണ് ഞാനിപ്പം ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. അത് ആരാണോ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത്, ആരാണോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്ത് തരുന്നത്, അവരുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണ്ടായെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ തൊട്ട് താഴെയുള്ള ചേഞ്ച് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് കിടപ്പുണ്ട് ജനറൽ എന്ന് പറയുന്ന ടാബിനകത്ത് കളക്ട് ഇമെയിൽ അഡ്രസ്സ്. അത് ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലാതെയാകും. നമ്മുടെ ക്വിസിനകത്ത് പങ്കെടുത്ത ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണമെന്നിരിക്കട്ടെ, നമുക്ക് വീണ്ടും ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏറ്റവും ടോപ്പിൽ സെൻഡിന് തൊട്ടടുത്ത് കാണുന്ന സെറ്റിങ്സ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അവിടെ വീണ്ടും ജനറൽ ടാബിനകത്ത് കളക്ട് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. വീണ്ടും ഇമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തൊട്ട് താഴെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ക്വസ്റ്റ്യനോട്ട് പോകുന്നതിന് മുമ്പ് നെയിം വേണം. അങ്ങനെ നമ്മൾ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പേര് ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഓപ്ഷനുണ്ട് ഷോർട്ട് ആൻസർ. പല ഓപ്ഷൻസ് അവിടെയുണ്ട്. ഷോർട്ട് ആൻസർ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, പാരഗ്രാഫ് ആണോ, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, ചെക്ക് ബോക്സ് ആണോ, ഡ്രോപ്പ് ഡൗൺ ആണോ, ഫയൽ അപ്ലോഡ് ആണോ, അതോ ലീനിയർ സ്കെയിൽ ആണോ, പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡേറ്റ് ആണ് ഡേറ്റ്, ടൈം ആണ് ടൈം. അപ്പം ഇത് പേരാണ്, അപ്പോൾ എഴുതി തരേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ ഏറ്റവും താഴെയായിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇപ്പോൾ അത് ആക്റ്റീവായിട്ടല്ല കിടക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. അപ്പോൾ പേര് കമ്പൾസറി ആയിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ ഈ റിക്വയർഡ് എന്ന് പറയുന്ന ഓപ്ഷനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ആക്റ്റീവായി. അപ്പം ഈ പേരെന്ന് പറയുന്നത് ഒരു കമ്പൾസറി ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. അത് ആൻസർ ചെയ്താലേ നമുക്ക് ഫൈനൽ സബ്മിഷൻ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഞാൻ രണ്ട് സെക്ഷനായിട്ടാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സെക്ഷൻ ഡിവൈഡ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക, പേര് എൻ്റർ ചെയ്യുക. ഇനി മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. വാട്സാപ്പ് നമ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ അവിടെ എൻ്റർ ചെയ്താൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ തുടങ്ങുന്ന ഞാൻ പുതിയൊരു സെക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ താഴെ കാണുന്ന ഓപ്ഷനകത്തു നിന്ന് ഏറ്റവും താഴത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പം എനിക്ക് പുതിയൊരു സെക്ഷൻ വന്നു.
ആ പുതിയൊരു സെക്ഷനും അൺടൈറ്റിൽഡ് സെക്ഷനാണ്. ആ സെക്ഷന് ഞാൻ പേര് കൊടുക്കാനായിട്ട് പോവുകയാണ്. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഹെഡിങ് കൊടുത്തു. അതിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ട്. നമുക്കപ്പം ഡിസ്ക്രിപ്ഷൻ ഓപ്ഷനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ഓപ്ഷനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളതിന് ഒരു ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ കൊടുത്തു. ചോദ്യങ്ങൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നാലഞ്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു പ്ലസ് ബട്ടൺ തന്നിട്ടുണ്ട്, വെച്ചാൽ ആഡ് ചെയ്യുക എന്നാണ്. എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനുള്ള ഒരു പേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്കത് ക്വസ്റ്റ്യൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു ദെൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തു, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്. ഇനി അതിന് ഓപ്ഷൻസ് കൊടുക്കണം. നമുക്ക് നാല് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി. കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ, വയനാട്. ഈ ക്വസ്റ്റിനകത്ത് ഞാൻ നാല് ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്, കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ, വയനാട്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കീബോർഡ് അവൈലബിൾ അനുസരിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ മറ്റേത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ഡേറ്റാസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ് കൊടുത്തത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണ്, റിക്വയർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഈ ഏറ്റവും താഴെ കാണുന്ന റിക്വയർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ടേക്കുക. അപ്പം ആ ക്വസ്റ്റ്യൻ റിക്കോർഡാണ്, അത് ആൻസർ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക, ഇത് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഷോർട്ട് ആൻസർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ചോയ്സാണ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി ഉത്തരം. അതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് അവൈലബിൾ ആയി. അപ്പം രണ്ടാമത് നമുക്ക് ഒരു ക്വസ്റ്റ്യനൂടെ കൊടുത്തു നോക്കാം. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം. നമ്മൾ കൊടുത്തു മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇനി അതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്, ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളത് മൾട്ടിപ്പിൾ ചോയ്സ് ആണോ ഷോർട്ട് ആൻസർ ആണോ എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ നാല് ഓപ്ഷൻസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അമേരിക്ക, ഇന്ത്യ, ഫ്രാൻസ്, ജപ്പാൻ എന്ന് പറഞ്ഞ് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിനകത്ത് എന്താണ് റിക്വയർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യനും കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. റിക്വയർഡ് ഞാൻ ആക്റ്റീവ് ആക്കി കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്നത്. അപ്പം സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ ക്വിസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അഞ്ച് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്തുള്ളൂ, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ബാക്കി ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വിസിൻ്റെ ക്വസ്റ്റ്യൻ്റെ എല്ലാം ഫോർമാറ്റ് എന്ന് പറയുന്നത്. പൊതുവിജ്ഞാന ക്വിസ് പേരുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണം, പേര് കിട്ടണം, പിന്നെ ചോദ്യങ്ങൾ നമ്മളൊരു അഞ്ച് ചോദ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് മറ്റ് കുറച്ച് ഓപ്ഷനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെടുത്തു. ആ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഓപ്ഷൻസ് ഷഫിൾ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട്. അപ്പോൾ ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു അഞ്ച് പേർ ഒന്നിച്ചിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് പേർക്കും ഓപ്ഷൻസ് അഞ്ച് രീതിയിലായിരിക്കണം കിട്ടേണ്ടത്, അഞ്ച് ഓർഡറിലായിരിക്കണം കിട്ടേണ്ടത്. അതിനുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഏറ്റവും താഴെയുള്ള ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഷഫിൾ ഓപ്ഷൻ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്, അത് ആക്റ്റീവ് ആക്കി കൊടുത്തേക്കുക. അത് ആക്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മളിത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക്, ഓരോ പ്രാവശ്യം നമ്മൾ ഗൂഗിൾ ഫോമിൽ കയറുമ്പോഴും ഓപ്ഷൻ്റെ ഓർഡർ മാറിക്കൊണ്ടിരിക്കും. അതൊരു നല്ല ഫീച്ചറാണ് നമ്മൾ ക്വിസ് കോമ്പറ്റീഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്.
അതേസമയം നമ്മളൊരു ഡേറ്റ കളക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷഫിൾ ചെയ്ത് കൊടുക്കരുത്. ക്വസ്റ്റിൻ്റെ ഓർഡർ ഓപ്ഷൻ്റെ ഓർഡറൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മളെന്താണ് ഒരു സീക്വൻസിലായിരിക്കും ഓൾറെഡി ഒരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ റിക്വയർഡ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രിവ്യൂ കണ്ടു നോക്കാം, ഇത്രയും ചെയ്തത് എങ്ങനെയുണ്ട് എന്നുള്ളൊരു പ്രിവ്യൂ കണ്ടു നോക്കാം. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു പ്രിവ്യൂ ഓപ്ഷനുണ്ട്. ആ പ്രിവ്യൂ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ പ്രിവ്യൂ. നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് കൊടുത്തിരുന്നത്. അതിലെ ഫസ്റ്റ് സെക്ഷനാണ്, അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്ഷനാണ്. ഇതിനൊന്ന് കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് തീമുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ ഏറ്റവും ടോപ്പിൽ കിടപ്പുണ്ട്. ആ തീം ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യാം. ഇതിവിടെ തന്നെ ഗൂഗിൾ തന്നെ കുറച്ച് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ തീമിൻ്റെ ഇത് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ, ഫുഡ് ആൻഡ് ഡൈനിങ് ആണ് അങ്ങനെ, പാർട്ടി ആണ് പാർട്ടി, ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു, ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ആ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്, അത് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തീം കളറുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീം കളർ നമുക്കിതിവിടെ മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് കളറിലാണ് നമ്മുടെ ഫോം അവൈലബിൾ ആകേണ്ടത് എന്നുള്ളത് തീം കളറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓപ്ഷൻസ് ധാരാളം ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ക്ലിക്ക് ചെയ്തു. ഇനി ഫോണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യാം. ഞാനൊരു ഫോണ്ടൊന്ന് മാറ്റി ഒരു ഫോർമൽ ഫോണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോണ്ടും എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ നമുക്ക് അവൈലബിൾ ആയി. ഇനി നമുക്ക് സെറ്റിംഗ്സിലോട്ട് പോകാം. ദെൻ സെറ്റിംഗ്സിൽ ചെന്ന് കഴിഞ്ഞാൽ മൂന്ന് ടാബുകളാണ് സെറ്റിംഗ്സിൽ മെയിനായിട്ടും ഉള്ളത്. ജനറൽ, പ്രസൻറ്റേഷൻ, ക്യുസസ് എന്ന് പറഞ്ഞ് മൂന്ന് ഓപ്ഷനാണുള്ളത്. ജനറലിനകത്ത് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണമെന്ന് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്ഷൻ നോക്കേണ്ടത് എത്ര പ്രാവശ്യം ഇതിനകത്ത് റെസ്പോൺസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം റിക്വയർ സൈനിനകത്ത് ഞാൻ അത് ടിക്കിട്ട് കൊടുത്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ ലിമിറ്റ് ടു വൺ റെസ്പോൺസ്. നമ്മളൊരു ക്യുസാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഒരു മെയിലിൽ നിന്ന് ഒരു പ്രാവശ്യം മാത്രമേ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതാണ് ലിമിറ്റ് ടു വൺ റെസ്പോൺസ്, ക്യുസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അടുത്ത ഓപ്ഷൻ ക്യുസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, റെസ്പോണ്ടൻസ് ക്യാൻ. അവർക്ക് എന്ത് ചെയ്യാന്നുള്ളത്, അപ്പം എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ടിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഒരു ക്യുസ് കണ്ടക്ട് ചെയ്യുമ്പം എഡിറ്റ് ചെയ്യേണ്ട ഫയലാണേ എങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ആക്റ്റീവ് ആക്കാവുള്ളൂ. ക്യുസിനെ സംബന്ധിച്ച് അത് ആക്റ്റീവ് ആക്കാനേ പാടുള്ളതല്ല. പിന്നെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ ടാബിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷോ പ്രോഗ്രസ് ബാറും ഉണ്ട്. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, നമുക്ക് പ്രോഗ്രസ് അറിയാം, എത്ര പേർ റെസ്പോണ്ട് ചെയ്യുന്ന നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ ഉണ്ട്, നമ്മൾ ഓപ്ഷൻസ് ഷഫിൾ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ്റെ ഓർഡർ ഷഫിൾ ചെയ്യാം. ഒരു ക്യുസ് ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ആൾക്ക് പത്താമത്തെ ചോദ്യമായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഷഫിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ, നമ്മൾ ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ആക്റ്റീവ് ആക്കി കൊടുത്തേക്കുക. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം നമ്മൾ തീർന്നു. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് കൺഫർമേഷൻ മെസ്സേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരാൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് തന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ അയാളുടെ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്ത് മെസ്സേജ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, താങ്കളുടെ ഉത്തരങ്ങൾ വിജയകരമായി ലഭിച്ചിരിക്കുന്നു, ഉത്തരങ്ങൾ അയച്ചതിന് നന്ദി. അത് എന്ത് മെസ്സേജാണോ നിങ്ങൾക്ക് കാണേണ്ടത് ആ മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ അട്രാക്റ്റീവായ ഒരു ഗൂഗിൾ ഫോം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ വിവരശേഖരണമാണ്, അതിനനുസരിച്ച് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയറാണ്. ഇനി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യുസ് അല്ല ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് മറ്റുള്ളവരിലോട്ട് എത്തിക്കണം. എങ്ങനെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. സെൻഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഏറ്റവും ടോപ്പിൽ സെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സെൻഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടക്കുമ്പം അവിടെ ആദ്യം വന്നിരിക്കുന്ന മെയിലിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അതായത് ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് നമുക്ക് മെയിലിൽ അയച്ചു കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെയിൽ കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്, ഇത്രയും ആൾക്കാരുടെ മെയിൽ ഐ ഡി കളക്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കൊരു സിമ്പിൾ മാർഗം നോക്കാം. മെയിൽ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം മെയിൽ ഐ ഡിയും അതോടൊപ്പം തന്നെ മറ്റു ഓപ്ഷനും നമുക്ക് നോക്കാം. ദെൻ ആദ്യം നമുക്ക് ലിങ്ക് അയച്ചു കൊടുക്കാൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ലിങ്ക്, വലിയൊരു ലിങ്ക് വന്നിട്ടുണ്ട്. അത്രയും വലിയൊരു ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അതും പാടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഷോർട്ട് ടേം യു ആർ എൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷോർട്ട് ടേം യു ആർ എൽ ക്ലിക്ക് ചെയ്തപ്പോൾ വളരെ സ്മോൾ ലിങ്ക് ആയിട്ടത് ചുരുങ്ങി. ഇനി അത് കോപ്പി ചെയ്യുക.
അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ കോപ്പി ചെയ്ത സാധനം നമുക്ക് എന്താണ് വാട്സാപ്പ് വഴിയോ അല്ല മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കിതിനകത്ത് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത ക്വിസ് സക്സസ് ആയിരുന്നു എന്ന് നമുക്ക് അറിയണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് ഞാൻ വേറൊരു ഫോണിൽ അയച്ചു. ആ ഫോണിലൂടെ ഞാൻ ലോഗിൻ ചെയ്തതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗൂഗിൾ ഫോം നമുക്ക് അവൈലബിൾ ആയി. നമ്മൾ കൊടുത്തിരുന്ന പൊതുവിജ്ഞാന ക്വിസ്, മത്സര പരീക്ഷ പരിശീലനം എല്ലാം ഉണ്ട്. ഇതിനകത്ത് എൻ്റർ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം കൊടുക്കണം, ഇമെയിൽ ഐ ഡിയും കൊടുക്കണം, പേരും കൊടുക്കണം. നമുക്കൊരു മെയിൽ ഐ ഡിയും പേരും കൊടുക്കാം. മെയിൽ ഐ ഡിയും പേരും കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കും. നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് പോകുന്നത്. ദെൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പൊതുവിജ്ഞാന ക്വിസിനകത്ത് ചോദ്യങ്ങൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക നമ്മൾ കൊടുത്ത കാര്യങ്ങളാണ്. ഇതിനകത്ത് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും റിക്വേർഡ് ആണ്, അതുകൊണ്ടാണ് ഈ സ്റ്റാർ സിമ്പൽ കൊടുത്ത് നമ്മളെല്ലാം റിക്വേർഡ് ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ആൻസർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഓരോ നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്തു. ഇനി നമുക്ക് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആരാണോ അയച്ച അയാളുടെ ഫോണിലല്ല ലാപ്ടോപ്പിൽ വരുന്ന മെസ്സേജാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജ് വന്നു. താങ്കളുടെ ഉത്തരങ്ങൾ വിജയകരമായി ലഭിച്ചിരിക്കുന്നു. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവിനകത്ത് അറ്റാച്ച് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഗൂഗിൾ ഡ്രൈവിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്വിസ് ആണെങ്കിലും അതിൻ്റെ സ്പ്രെഡ്ഷീറ്റ് വന്നിരിക്കുന്നതാണെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇതാണ് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാർഗ്ഗമെന്ന് പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.